മോർണിംഗ് പിൽസിൽ ഇനി ആരോഗ്യ സംബന്ധമായ പരിപാടിയാണ് ലൈഫ് ലൈൻ. പോഷകാഹാര വിദഗ്ധയും സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസറുമായ ഡോക്ടർ അനിത മോഹൻ നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം, ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് സാധാരണ സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്ന അസുഖത്തെക്കുറിച്ചാണ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് എല്ലിനുണ്ടാകുന്ന ബലക്ഷയം അല്ലെങ്കിൽ എല്ലിൻ്റെ ശക്തി കുറഞ്ഞു പോവുക തുടങ്ങിയ അസുഖങ്ങൾ. ഇതെല്ലാം കാണുന്നത് 50 വയസ്സിന് മേളിലാണെങ്കിലും ഇതിൻ്റെ അടിത്തറ പാകുന്നത് സാധാ കുട്ടികളുടെ ആഹാര രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് കൗമാരപ്രായത്തിലും അതിനു തൊട്ട് മുമ്പുമുള്ള ആഹാരത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ഈ എല്ലിൻ്റെ ബലക്ഷയം ഉണ്ടാകാതിരിക്കുകയുള്ളൂ. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായി അതിനൊരു കാരണം പറയാൻ സാധിക്കില്ല. എങ്കിലും കാൽഷ്യവും വൈറ്റമിൻ D3 അഭാവം കൊണ്ടാണ് കൂടുതലായും ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത്. പിന്നെ ആർത്തവ വിരാമം അടുത്ത ആ സ്ത്രീകളിൽ, അതായത് 50 വയസ്സിന് ശേഷം പ്രായമുള്ള സ്ത്രീകളിൽ ശരീരത്തിലെ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നതും ഓസ്റ്റിയോപൊറോസിസിന് ഒരു കാരണമാണ്. അപ്പോൾ എങ്ങനെ നമുക്കിത് തടയാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ, നമുക്ക് തീർച്ചയായിട്ടും വ്യായാമം ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. കാൽഷ്യം ആവശ്യത്തിന് കഴിക്കുകയും കാൽഷ്യം നമുക്ക് കിട്ടുന്ന ആഹാര പദാർത്ഥങ്ങൾ, പാലിൽ ധാരാളം കാൽഷ്യമുണ്ട്, പാൽ ഉൽപ്പന്നങ്ങളിൽ ധാരാളമുണ്ട്, പയറ് പരിപ്പ് വർഗ്ഗങ്ങളിലെല്ലാം കാൽഷ്യമുണ്ട്, ഇലക്കറികളിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമുക്ക് ശരീരത്തിന് ചെറിയ രീതിയിലെങ്കിലുമുള്ള വ്യായാമം വളരെ അത്യാവശ്യമാണ്. പിന്നെ കാൽഷ്യം ഇപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും പല കാരണങ്ങൾ കൊണ്ടും ശരീരത്തിൽ കാൽഷ്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കൂടെയുണ്ട്. അത് നമ്മൾ ഉപ്പ് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിൽ നിന്നും കാൽഷ്യം, എല്ലിൽ നിന്നും കാൽഷ്യം നമുക്ക് നഷ്ടപ്പെടുന്നു. സാധാരണയായിട്ട് എല്ലിൽ കാൽഷ്യം കൂടുതൽ ശേഖരിച്ച് വയ്ക്കുന്നത് നമ്മൾ പ്രായമാകുമ്പോൾ അത് അസുഖം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ബോൺ മാസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ചെറുപ്പകാലത്ത് എല്ലിന് മാക്സിമം നമ്മൾ ശക്തി ഉണ്ടാക്കുക. പ്രത്യേകിച്ചും ചെറിയ ശരീരം, നമ്മുടെ ശരീരം 3 തരമാണ്. ഒന്ന് വളരെ ചെറിയ സ്ട്രക്ചറായിട്ടുള്ളതുണ്ട്, മീഡിയമുണ്ട്, വളരെ ബ്രോഡ് സ്ട്രക്ചറുണ്ട്. ഈ ചെറിയ ശരീരമുള്ളവർക്ക് പലപ്പോഴും എല്ലിൻ്റെ സാന്ദ്രത കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്കെല്ലാം ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം കഫെയിൻ, ചായയിലെയും കാപ്പിയിലെയും കഫെയിൻ കാൽഷ്യത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ വ്യായാമം തീർച്ചയായിട്ടും നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. ശരിയായ കാൽഷ്യം കൂടുതൽ കഴിക്കുക എന്ന് പറയുമ്പോൾ അതോടൊപ്പം എക്സസൈസ് ചെയ്യുക, ഉപ്പിൻ്റെ അളവ് ശരീരത്തിൽ കൂടുതലായി കഴിക്കാതിരിക്കുക, കഫൈൻ കൂടുതലായി കഴിക്കാതിരിക്കുക, ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആഹാരത്തിൽ ശരിയായ നിലയിൽ കാൽഷ്യം നിലനിർത്താനായിട്ട് സാധിക്കും. പക്ഷേ ഇന്ന് പല സ്റ്റഡികളും നമുക്ക് പറയുന്നത് കാൽഷ്യത്തോടൊപ്പം തന്നെ D3 വളരെ അത്യാവശ്യമാണ്. അതുപോലെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സോയ കൂടുതൽ കലർന്ന ഭക്ഷണം, ഈസ്ട്രജൻ കുറഞ്ഞ് ഇരിക്കുന്ന സ്ത്രീകളിൽ സോയ കൂടുതൽ കലർന്ന ഭക്ഷണം കഴിക്കുന്നതും 50 വയസ്സിന് ശേഷം അതും കാൽഷ്യം ഒരു പരിധിവരെ നഷ്ടപ്പെടാതെ നമുക്ക് സഹായിക്കും. പിന്നെ 50 വയസ്സ് കഴിഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ വളരെയധികം കുറവുണ്ട്. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു 30-35 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലിൽ നിന്നും കാൽഷ്യം വളരെ ചെറിയ തോതിലെങ്കിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്യായാമത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതോടൊപ്പം തന്നെ കാൽഷ്യം കൂടുതൽ കലർന്ന ഭക്ഷണം കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് എന്ന അസുഖം നമുക്ക് തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കും.